നമസ്തെ. ഇന്ന് നമുക്ക് ഒരു വൈക്കം അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മഹത് വ്യക്തിയെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ മഹത് വ്യക്തിയുടെ ഒരു കഥയും കൂടി ആണ് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് ഞാൻ പറയാം. പാത്തുമ്മാൻ്റെ ആട്, ബാല്യകാല സഖി, മതിലുകൾ, പൂവൻപഴം, ഐഷുക്കുട്ടി, ഉപ്പാക്കുരാനുണ്ടാർന്ന്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, പ്രേമലേഖനം തുടങ്ങിയ കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരെക്കുറിച്ചാണ് ടീച്ചർ ഇവിടെ പറയാൻ പോകുന്നതെന്ന്. അദ്ദേഹം ജനിച്ചത് 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ തലയോലപ്പറമ്പിൽ ജനിച്ചു. തലയോലപ്പറമ്പിലുള്ള മലയാളം സ്കൂളിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും അദ്ദേഹം പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്ന് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു. അതിൻ്റെ പേരിൽ അദ്ദേഹം മർദ്ദനത്തിന് ഇരയാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യാ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. 1994 ജൂലൈ 5 അദ്ദേഹം നിര്യാതനായി. ഇപ്പോൾ ഇനി മലയാള പാഠത്തിനെ കുറിച്ച് നമുക്ക് പറയാം. അത് ഏത് ഭാഷയിലും പദ്യവും ഗദ്യവുമുണ്ട് അല്ലേ. അതിൽ കഥ ഗദ്യത്തിലാണ് രചിച്ചത്. ഏത് ഭാഷയിലും പദ്യവും ഗദ്യവും ഉണ്ട്, അതിൽ കഥ ഗദ്യത്തിലാണ് രചിക്കുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വ്യംഗ്യാർത്ഥം ഉപയോഗിക്കും. ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ശൈലികളുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ തുറന്ന് പറയാതെ സൂചനകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കഥ എഴുതുമ്പോൾ ആ കഥ എഴുതുന്ന ആളുടെ ഭാവനയ്ക്കനുസരിക്കും അനുസരിച്ച് ആയിരിക്കും ആ കഥയുടെ രചന. അപ്പോൾ അത് പ്രകടമാക്കാനുള്ള മനോഹരമായ വാക്ചാതുര്യം അതിനനുസരിച്ചായിരിക്കും അത് കേൾവിക്കാർക്കും വായനക്കാർക്കും ഇഷ്ടമാകുന്നത് അല്ലേ. ഈ അമ്മ എന്ന കഥയിൽ കഥാകൃത്തിൻ്റെ രചനയിലൂടെ നമുക്ക് അന്നുണ്ടായിരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒരമ്മ എന്നല്ല എല്ലാ അമ്മമാരുടെയും മനസ്സും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അമ്മ എന്ന കഥയിലേക്ക് നമുക്ക് കിടക്കാം. വളരെ കാലമായി മകനെ കണ്ടിട്ട് ആ മകന് കത്തെഴുതുകയാണ് ഒരമ്മ. മകനാണെങ്കിൽ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞ് കൊതിപ്പിക്കുകയാണ്. ആ മകനാണെങ്കിലോ എത്തിപ്പെടാനും പറ്റണില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരവും ഈ കഥയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. തൻ്റെ അമ്മയുടേതുപോലുള്ള അനേകം അമ്മമാരുടെ മക്കളാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതും ജയിലടയ്ക്കപ്പെട്ടതൊക്കെ. ഈ സമയത്ത് ആ അമ്മമാർ എന്ത് ചെയ്തു അല്ലേ? ഈ സമയത്ത് ആ അമ്മമാരുടെ വിഷമം എന്തായിരിക്കും, ഈ അമ്മമാരുടെ വിഷമം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ അമ്മ എന്ത് ചെയ്തു എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ മറ്റു അമ്മമാരുടെ കാര്യവും ഇതുതന്നെയാവില്ലേ? ഗ്രന്ഥകാരം പറയുകയാണ്, വൈക്കത്തിൽ നിന്ന് 100 ചില്ലാനം മൈൽ ദൂരെ ഉപ്പു സത്യാഗ്രഹത്തിന് പോയ കഥയാണ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊരമ്മയും പറയും, നിന്നെ ദാഹിച്ചു മോഹിച്ചുണ്ടായതാ, മുലപ്പാലും മറ്റും തന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങനെ വളർത്തി വലുതാക്കി. ഓരോരോ അമ്മമാരും ഓരോരോ കഥ പറയും. പിന്നെ നമ്മൾ വികൃതി കാണിക്കുമ്പോൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുമ്പോൾ ഒക്കെ ഓരോ കഥ പറയും. ഒരു ദിവസം വൈക്കത്ത് നല്ല തിരക്ക്. കാരണമെന്താ? ഗാന്ധിജി വരുന്നുണ്ട്. ആ സമയത്ത് കഥാകാരന് വലിയൊരാഗ്രഹം ഗാന്ധിജീനൊന്ന് തൊടണമെന്ന്. ഭയമുണ്ട്, പരിഭ്രമം തോന്നുന്നുണ്ട്, പക്ഷെ എന്തായാലും വേണ്ടില്ലേ, അദ്ദേഹത്തിനൊന്ന്
തുടരണം വലിയ ആഗ്രഹ. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മുതുകിൽ അല്ലേ പിൻഭാഗത്ത് ചെന്നിട്ടൊന്ന് മെത്തൽ തൊട്ടു. അങ്ങനെ ആ തിരക്കിൽ അദ്ദേഹം വീഴാൻ പോയി. അപ്പോൾ പെട്ടെന്ന് ഗാന്ധിജിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു, കൈത്തണ്ടയിൽ പിടിച്ചു. ഗാന്ധിജി ചിരിച്ചു, ഇത് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഗാന്ധിജീനെ തൊട്ടു. അപ്പോൾ ഗാന്ധിജി എന്താണെന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ അമ്മ ആകെ പേടിച്ചിട്ട് എന്താ ഇത് എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടില്ല, നമ്മൾ വായ ആച്ചിട്ട് തുറക്കുക. ആ തുറന്ന് ഗണപന്റെ മുഖത്ത്, ഈ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ ഈ ഇദ്ദേഹം സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇംഗ്ലീഷുകാരുടെ ഒരു ചായവുള്ള ഒരാളായിരുന്നു. ഖദർ ധരിച്ച് വരുന്നവരെ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു ദിവസം തന്നെ അദ്ദേഹം ദിവസവും ഖദറാണ് ധരിച്ച് വന്നിരുന്നത്. അപ്പോൾ ഈ മാഷ് ചോദിച്ചു, എന്ത് വേഷാടാ അതെന്ന്. അദ്ദേഹത്തിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുപോലെ സത്യാഗ്രഹം ചെയ്യുന്നതിനോടൊന്നും അദ്ദേഹത്തിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം സ്കൂളിലേക്ക്, ഈ ഗ്രന്ഥകാരൻ സ്കൂളിലേക്ക് വായിക്ക് വന്നു, രണ്ട് മൂന്ന് മിനിറ്റ് വായിക്കി അദ്ദേഹം. അത് കാരണം അദ്ദേഹം ആശ്രമത്തിൽ പോയിരുന്നു, അദ്ദേഹം ഗാന്ധിജിയുടെ ആശ്രമം. അപ്പോൾ എന്താ വൈകിയതിന് കാരണം പറഞ്ഞു, ആശ്രമത്തിൽ പോയിരുന്നു അതുകൊണ്ടാണ് വൈകിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവിടേക്ക് പോടാ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ആ കുഞ്ഞു കയ്യിൽ ഒരുപാട് അടി കൊടുത്തു. അദ്ദേഹം വീണ്ടും പോയി ആശ്രമത്തിലേക്ക്, വീണ്ടും പോയി. അദ്ദേഹം സ്ഥിരം ഖദറാണ് ധരിച്ചിരുന്നത്. ഇനി പോയിട്ടുണ്ടെങ്കിൽ ഡിസ്മിസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു അധ്യാപകൻ. പക്ഷെ അദ്ദേഹം വീണ്ടും പോയി. അമ്മ ചോദിക്കുന്നതാണ്, ഈ പുഷ്കടി മുണ്ട് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ത്യയിലുണ്ടാക്കിയതാണ്, ഞാനൊരിക്കലും വിദേശികളുണ്ടാക്കുന്ന തുണിത്തരങ്ങളൊന്നും ഉപയോഗിക്കില്ല, ഇന്ത്യയിലുണ്ടാക്കിയ തുണിത്തരങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായോ നമുക്ക് ആരാണെന്ന്? ഇത് ആര് എഴുതിയ കഥയാണ്, ആരുടെ കഥയാണെന്ന് മനസ്സിലായോ? പറയൂ.